يا رسول الله ان الله بعثك الى الرجال والنساء നബിയെ, അല്ലാഹു നിങ്ങളെ പറഞ്ഞയച്ചത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയല്ലേ? ഞങ്ങൾ എല്ലാവർക്കും അല്ലേ നബിയെ അങ്ങയെ പറഞ്ഞയച്ചത്? ഫാമന്നാ ബിക വത്തബഅനാക, നബിയെ ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചു, ഞങ്ങൾ അങ്ങയെ പിൻപറ്റി. വനഹ്നു മഅശറൻ നിസാഇ മഖസൂറാതുൻ മുഖദ്ദറാതുൻ ഖവാഇദുൽ ബുയൂത്, ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയാണ് നബിയെ, ഞങ്ങൾ പുറത്തിറങ്ങാതെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് നബിയെ. പുരുഷന്മാർക്ക് വൈകാരിക ചിന്തകളുണ്ടാകുമ്പോൾ ഞങ്ങളെ തന്നെയല്ലേ അവർ സമീപിക്കുന്നത് അവരുടെ ഭാര്യമാരെന്ന നിലക്ക്. പുരുഷന്മാരുടെ മക്കളെ ഗർഭം ചുമക്കുന്ന പെണ്ണുങ്ങളല്ലയോ നബിയെ ഞങ്ങൾ. പരാതി പറയാൻ പോവാ, പുരുഷന്മാരാണെങ്കിലോ പുരുഷന്മാർക്ക് ജമാഅത്തിന് പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് അന്ന് കൂടുതൽ എന്നല്ല, പുരുഷന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് ജമാഅത്തിന് വരാൻ, പെണ്ണുങ്ങളെയല്ല. നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്ത വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സുന്നത്തും ഖുർആൻ എന്നൊക്കെ പറയുമ്പോഴേ അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ തന്നെ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങളെ പള്ളിയിൽ നിസ്കരിച്ചു അല്ലെങ്കിൽ അവിടെ പോയി അല്ലെങ്കിൽ അങ്ങനെ ചില അനുഭവങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്ന ഹദീസുകളുടെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്ന് പെണ്ണുങ്ങളൊക്കെ പള്ളിക്ക് വരി എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോഴേ അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടൊരു വിഷയമാണ് എന്ന് അതിൻ്റെ കൂടെ ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. അപ്പൊ കൂലി കിട്ടാനാണെങ്കിൽ വീട്ടിൽ നിന്നാണ് കൂലി, അതങ്ങനെ തന്നെയല്ലേ ഹദീസ്? അപ്പൊ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും നല്ലത്. വീടിലെ ഏറ്റവും ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് ഏറ്റവും, പള്ളിയുടെ ഇമാമിന്റെ നേരപ്പിരകിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ കൂലി അവർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ മഹത്വം എന്ന് പറഞ്ഞെടുത്ത് നബിയെ അവരല്ലേ ജമാഅത്തിന് അങ്ങയുടെ കൂടെ വരുന്നത് എന്ന് അസ്മാഉ ബിൻത് യസീദ് ബിൻ സക്കൻ റളിയല്ലാഹു അൻഹ ഇവിടെ പറയുന്നത്. വശുഹൂദിൽ ജനായിസി വൽ ജിഹാദ്, നബിയെ ജനാസ മറവ് ചെയ്യാനും അങ്ങയുടെ കൂടെ ധർമ്മ സമരങ്ങൾക്കും വരാറുള്ളത് പുരുഷന്മാരാണല്ലോ. വഇദാ ഖറജു ഇലൽ ജിഹാദി, അവർ ധർമ്മ സമരത്തിന് പോകുമ്പോൾ ഹഫിദനാ ലഹും അംവാലഹും, അവരുടെ സമ്പത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് സംരക്ഷിക്കുന്നവരാണ്. വറബ്ബൈനാ ലഹും അബ്നാഅഹും, അവരുടെ മക്കളെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്. അഫനുഷാരിഖുഹും ഫിൽ അജ്ർ, നബിയെ ഇതിന്റെ പേരിൽ ഞങ്ങൾക്കും അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിൽ ഒരിടം നൽകുമോ? ഞങ്ങൾക്കും കൂലി വേണ്ടയോ? ഞങ്ങൾക്ക് ജമാഅത്തിനോ ജനാസകൾക്കോ ജിഹാദിനോ വരാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഫലം കുറഞ്ഞു പോകുന്നില്ലയോ നബിയെ? അങ്ങ് ഞങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ നബിയല്ലയോ എന്ന് അസ്മാഉ ബിൻതു യസീദ് ബിനു സക്കൻ റളിയല്ലാഹു അൻഹ, ഖതീബത്തുൻ നിസാ, പെണ്ണുങ്ങളുടെ പ്രഭാഷകയായിരുന്നു അവരെ. അസ്മാഉ ബിൻതു യസീദ് ബിനു സക്കൻ എന്ന ഈ മഹദി യർമൂക്ക് യുദ്ധത്തിൽ സ്വഹാബികൾക്ക് സഹായത്തിന് പോയിട്ടുണ്ട്. റോമക്കാരായ പോരാളികളിൽ 9 പേരെ ഒറ്റക്ക് വകവരുത്തിയ മഹദിയാണിത്. അസ്മാഉ ബിൻതു യസീദ് ബിനു സക്കൻ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ ഒരു പരാതി വന്ന് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പ്രതിഫലം വേണം, ഇത്രയൊന്നും പോരാ. അല്ലാഹുവിന്റെ ഹബീബ് ഈ ഖതീബത്തുൻ നിസാഇനെ പുകഴ്ത്തിക്കൊണ്ട് മറുപടി കൊടുക്കുകയാണ്. ഹൽ സമിഅ്തും മഖാല ഇംറാഅത്തിൻ ഖത്തു അഹ്സന സുആലൻ അൻ ദീനിഹാ മിൻ ഹാദിഹി, സ്വഹാബികളെ സ്വന്തം ദീനിനെ കുറിച്ച് ഇത്രമേൽ ഭംഗിയോടെ ചോദിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് അവർ ചോദിച്ചത്. അവർ പറഞ്ഞു, യാ റസൂലല്ലാ, നബിയെ അവരുടെ സംസാര സ്ഫുടത, ബുദ്ധികൂർമ്മത, അവതരണം, വിഷയം അങ്ങയെ ധരിപ്പിച്ചത് വളരെ മനോഹരമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുത്തു, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത തരാം. നിങ്ങളുടെ പിറകിലുള്ള നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു കൊടുക്കണമേ, കൂലി വേണ്ടേ നിങ്ങൾക്ക്?
എന്താ വേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ അവനവന്റെ ഭർത്താവിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നത്, ഭർത്താവിനോട് നീ എനിക്ക് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, പൊറുത്തു തരണം, എന്നോട് പൊരുത്തപ്പെടണം എന്ന് ഒരു പെണ്ണ് ചോദിക്കുന്നത്, ആ പെണ്ണിന്റെ ഓരോ വിഷയങ്ങളിലും ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എന്റെ വിഷയത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, യോജിക്കണേ, അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് ഭർത്താവിനോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണുങ്ങൾ, പുരുഷന്മാർ പോകുന്ന ജിഹാദിന്റെയും ജമാഅത്തിന്റെയും ജനാസയുടെയും പ്രതിഫലം സ്വന്തം ഭർത്താവിനെ അച്ചടക്കത്തോടെ അനുസരിക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് എന്ന അസ്മാ നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ അനുസരിക്കാത്തൊരു ഭർത്താവാണെങ്കിലോ? അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളാണ്, കുടിയനാണ്, ലഹരിയുടെ അടിമയാണ്, അക്രമിയാണ്. അള്ളാഹുവിനെ അനുസരിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ ആ പെണ്ണിനോട് ആവശ്യപ്പെടുന്നതൊന്നുമേ അങ്ങനത്തെ അള്ളാഹുവിനെ ഭയപ്പെടാത്ത അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നിലും ഒരു പെണ്ണും ആരെയും അനുസരിക്കേണ്ടതില്ല എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പുണ്യ നബിയോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാലനാ ലാ യദ്കുറുനൽ ഖുർആൻ മിസ്ലമാ യദ്കുറുർ റിജാൽ. നബിയേ, പുരുഷന്മാരുടെ വിഷയങ്ങളിൽ ആയിത്തിറങ്ങുന്ന പോലെ അത്ര കൂടുതൽ ഞങ്ങളുടെ വിഷയങ്ങളിൽ ആയിത്തിറങ്ങുന്നില്ലല്ലോ, എന്താണതിന്റെ കാരണമെന്ന് നബി തങ്ങളോട് ചോദിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതിന് മറുപടിയായി ഉമ്മു സലമി പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം മിമ്പറിൽ നിന്ന് ഖുതുബയോദി നബിതങ്ങളിൽ ഖുതുബയോദിക്കൊണ്ടിരിക്കുമ്പോ, ഞാനാണെങ്കിലോ വന അംശത്തു ഷഅരി, ഞാൻ എന്റെ വീട്ടിലിരുന്ന് എന്റെ മുടി ചീകുകയാണ്. നബി മിമ്പറിലാണ്, ജുമായിലാണ്, നബിതങ്ങൾ ജുമാസ്കരിക്കുന്നില്ല പള്ളിയിൽ. ഉമ്മു സലമി വീട്ടിലാണ്, പള്ളിയും വീടും തമ്മിൽ ഒരൊറ്റ ചുമരിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹബീബായ നബി ഞങ്ങൾ ജുമുഅ നിർവഹിച്ചുകൊണ്ട് ജുമുഅയ്ക്ക് വേണ്ടി മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖുതുബ തുടങ്ങിയപ്പോൾ ഫലഫഫ്തുഹു വഖറജ്തു അസ്തമിഅ, ഞാൻ എന്റെ മുടിയൊക്കെ അവിടെ ചുരുട്ടിവെച്ച് കെട്ടിവെച്ച് പുണ്യനബി പറയുന്നത് എന്താണ് എന്ന് ജുമുഅയുടെ ഹബീബിന്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എന്റെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്നത് ഞാൻ കേട്ടു. സൂറത്തുൽ അഹ്സാബിലെ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്താണത്. ഞാനത് കേട്ടു. അത് കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതമുണ്ടായത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. എന്തേ നബിയെ ഞങ്ങളെക്കുറിച്ച് പറയാത്തത് എന്ന് ചോദിച്ചപ്പോ, പിന്നെ ഞങ്ങളെക്കുറിച്ചുള്ള ആയത്താ കേൾക്കുന്നത്? ആ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഉൾപ്പെടുത്തിയാ പറയുന്നത്, ഇന്നൽ മുഅ്മിനീ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, മുസ്ലിമുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാൻ നഗങ്ങളിൽ കടന്ന പെണ്ണുങ്ങളും ആണുങ്ങളും, വൽ ഖാനിതീന വൽ ഖാനിതാത്, ഇബാദത്ത് ചെയ്യുന്ന ആണുങ്ങളും ഇബാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളും, വസ്വാദിഖീന വസ്വാദിഖാത്, സത്യസന്ധത പാലിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്വാബിരീന വസ്വാബിറാത്, ക്ഷമിക്കുന്ന ആണുങ്ങളും ക്ഷമിക്കുന്ന പെണ്ണുങ്ങളും,
അള്ളാഹുവിനെ ഭയപ്പാടോടുകൂടെ അള്ളാഹുവിനെ ഓർക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വൽമുതസദ്ദിഖീന വൽമുതസദ്ദിഖാത്ത്, ദാനം ചെയ്യുന്ന ആണുങ്ങളും ദാനം ചെയ്യുന്ന പെണ്ണുങ്ങളും, വസ്വായിമീന വസ്വായിമാത്ത്, നോമ്പെടുക്കുന്ന ആണുങ്ങളും നോമ്പെടുക്കുന്ന പെണ്ണുങ്ങളും, വൽഹാഫിളാത്തി ഫുറൂജഹും വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്, വ്യഭിചരിക്കാത്ത ആണുങ്ങളും വ്യഭിചരിക്കാത്ത പെണ്ണുങ്ങളും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആണുങ്ങളും ധാരാളം ഓർക്കുന്ന പെണ്ണുങ്ങളും, ഇവർക്കൊക്കെ എന്തുണ്ട്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത അജ്റൻ അദീമാ, അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെപ്പോലെ പ്രതിഫലം പെണ്ണുങ്ങൾക്കുമുണ്ട്, അവരൊരിക്കലും താഴെയല്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മിമ്പറിൽ വെച്ച് ഓതി പറയുന്നത് കേട്ടപ്പോഴാണ് എൻ്റെ അത്ഭുതം അവസാനിച്ചത് എന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ. ദീനിന്റെ പ്രബോധനത്തിന് സഹായം ചെയ്യുന്ന വിഷയത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടേത് വളരെ വലുതാണ്. പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുദരിസുമാർ, സദുർസാദുമാർ, ഇവിടെ മദ്രസയിൽ പള്ളിയിൽ ജോലി ചെയ്യുന്നവര്, ഇവരൊക്കെ നാട് വിട്ടിട്ടായിരിക്കും ജോലി ചെയ്യുന്നത് അല്ലേ? നാട്ടിലേക്ക് രണ്ടാഴ്ചയിലോ ആഴ്ചയിൽ ഒരു ദിവസമോ